أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാന നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, നമ്മുടെ സ്ഥാപനം ദാറുൽ ഉലൂം ഇസ്ലാമിക് ദഅവാ കോളേജ് അതിൻ്റെ അഭിമാനകരമായ വിദ്യാർത്ഥി സംഘടന ഇഹ്യാഉൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ എഹ്സാസ് അത് വിജയകരമായ 9 വർഷങ്ങൾ പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കാലെടുത്തിരിക്കുകയാണ്. 2021-22 കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനമാണ് ഈ ഒരു സംഗമത്തിൽ ഇവിടെ നിർവഹിക്കപ്പെടാനിരിക്കുന്നത്. അഭിവന്ദ്യനായ ദാറുൽ ഹുദായുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദ് അവർ മഹത്തായ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നു. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ മുഖ്യാതിഥിയായി സംസാരിക്കുന്നത് ബഹുവന്ദനായ ജാമിയ നൂരിയയുടെ അഭിവന്ദ്യനായ ലെക്ചറർ ബഹുവന്ദനായ ദിയാഉദ്ദീൻ ഫൈസി ഉസ്താദ് അവരുമാണ്. ഈ ഒരു അവസരത്തിൽ വളരെ അഭിമാനപൂർവം എടുത്തു പറയാനുള്ളത് 9 വർഷങ്ങൾ പിന്നിട്ട വഴികളെ വഴിധാരകളെ ധന്യമാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. പിന്നിട്ട വഴികളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ധന്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇഹ്സാസിൻ്റെ ഓരോ വർഷങ്ങളിലേക്കുള്ള കാൽവെപ്പുകളും ഉണ്ടായത്. ദാർഹുദ സ്റ്റുഡൻസ് യൂണിയൻ അഥവാ ഡി എസ് യുവിൻ്റെ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിലെ സംഘടനകൾക്കിടയിൽ നിന്ന് പേരെടുത്ത് പറയേണ്ട ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ദാറുൽ ഉലൂമിൻ്റെ സംഘടന ഇഹ്സാസ് ഉയർന്നു വന്നു എന്നത് വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അൽഹംദുലില്ലാ, ഈ ഒരു പുതുവർഷത്തിലേക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന പ്രിയങ്കരരായ സുഹൃത്തുക്കൾ, പ്രിയങ്കരരായ വിദ്യാർത്ഥികൾക്ക് വളരെ സജീവമായി ഈ മഹത്തായ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുള്ള കരുത്തും അതിനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള ആശയ കരുത്തും എല്ലാം അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ മസ്ലകഹു വദഅ ബിദഅവതിഹി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ, നമ്മുടെ
സ്ഥാപനങ്ങളുടെ ഗുണകാംക്ഷികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരനുഗ്രഹീത സംരംഭമാക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. മലപ്പുറം ജില്ലയുടെ കിഴക്കേ അതിർത്തിയായ തൂത തൂതപ്പുഴക്ക് സമീപമുള്ള ദാറുൽ ഉലൂം ഇസ്ലാമിക് ദഅവ കോളേജ് പതിറ്റാണ്ടുകളായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനാഥമന്ദിരത്തിൻ്റെ ഒരു ഭാഗമായി ആണ് ഈ ദഅവ കോളേജ് ഒരു ദശാബ്ദം മുമ്പ് തുടക്കം കുറിക്കപ്പെട്ടത്. ദാറുൽ ഹുദയുടെ ഒരു സഹസ്ഥാപനമായി ആണ് ദാറുൽ ഉലൂം ദഅവ കോളേജിൻ്റെ സമാരംഭം. അൽഹംദുലില്ലാ, ഈ ഒരു പതിറ്റാണ്ടിനിടക്ക് അവിടെ ദാറുൽ ഹുദ പാഠ്യപദ്ധതി അനുസരിച്ച് പഠനം നടന്നു വരുന്നു. അതിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകപ്പെടുന്നു. അവരുടെ അധ്യയനവും മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമൊക്കെ അവിടെ മറ്റു സഹസ്ഥാപനങ്ങളിലെ പോലെ ദാറുൽ ഹുദയിലെ പോലെയൊക്കെ നടന്നു വരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന സംഘടനയാണ് യഹ്യാ ഉൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഇഹ്സാസ്. അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ വർഷത്തെ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ദാറുൽ ഹുദ മൂന്ന് വ്യാഴവട്ട കാലമായി കേരളീയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഭാരതീയ സാഹചര്യങ്ങളിൽ പൊതുവെയും സവിശേഷമായ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടാണ് തുടക്കം കുറിക്കപ്പെട്ടത്. ഈ മൂന്ന് വ്യാഴവട്ടക്കാലമായി 36 വർഷമായി അത് തുടർന്നു വരികയും ചെയ്യുന്നു. ആദ്യത്തെ ഒരു 8 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ദാറുൽ ഹുദ പാഠ്യപദ്ധതി അനുധാവനം ചെയ്യാനായി മറ്റു സ്ഥാപനങ്ങളും മുന്നോട്ട് വരാൻ തുടങ്ങിയത്. ഇന്ന് 10-25 സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അകത്തും കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി നടന്നു വരുന്നുണ്ട്. ഇസ്ലാമിക വിഷയങ്ങളും ഭൗതിക വിഷയങ്ങളും അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളും കേരളത്തിന് പുറത്ത് അതത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷകൾ, പിന്നെ എഴുത്ത്, പ്രസംഗം, കുട്ടികളിലെ മറ്റു നൈസർഗിക ശേഷികൾ, ഇതൊക്കെ വികസിപ്പിച്ചെടുക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഓരോ സ്ഥാപനത്തിലും നടന്നു വരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, അവയുടെ നായകത്വം വഹിക്കാൻ ഓരോ സ്ഥാപനത്തിലും വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേവലം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിക്കൂടുകയല്ല ഒരു വിദ്യാർത്ഥി ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. വിജ്ഞാന വിസ്ഫോടനം നടന്നുകഴിഞ്ഞ കാലത്ത് എത്ര വിപുലമായ, ബൃഹത്തായ, സമഗ്രമായ പാഠ്യപദ്ധതിയാണെങ്കിലും അതത് സംവിധാനങ്ങളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവയ്ക്ക് പുറത്തുമുള്ള പല വിഷയങ്ങളും അന്വേഷിക്കലും അറിയലും പഠിക്കലും ഉൾക്കൊള്ളലും ഒക്കെ അനിവാര്യമായി വരും. മാനവചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വൈജ്ഞാനികമായി ക്രമപ്രവൃത്തമായ വളർച്ച സമൂഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജീവിക്കുന്ന
സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാൽനൂറ്റാണ്ട് അരനൂറ്റാണ്ടിനകം വലിയ വൈജ്ഞാനിക വിസ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇവിടെ കടക്കേണ്ടതില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു പരിമിതമായ പാഠ്യപദ്ധതി, അല്ലെങ്കിൽ വിപുലമായതാണെങ്കിൽ തന്നെയും ഒരു പാഠ്യപദ്ധതിയിൽ മാത്രം ഒതുങ്ങി കൂടിയാൽ അതിൽ അപര്യാപ്തതയുണ്ടാകും. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ അറിയുകയും പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ഉൾക്കൊള്ളുകയും ആവാഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമായ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇസ്ലാമിക വിദ്യാഭ്യാസം ആർജിച്ച് പുറത്തു വരുന്ന ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം അനുസരിച്ച് അധ്യയനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഒരു യുവ പണ്ഡിതൻ അഭിമുഖീകരിക്കുന്ന സമൂഹം, നൂറ് ആളുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ നൂറ് ആളുകളുടെയും കാഴ്ചപ്പാടും അവരുടെ വിഷനും മിഷനും ചിന്താഗതികളും അവരുടെ സാംസ്കാരികാവസ്ഥയും നാഗരികമായ സ്വഭാവങ്ങളും ഒക്കെ നൂറ് തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ദേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ആളുകളെയൊക്കെ സൃഷ്ടിപരമായി ധൈര്യസമേതം അഭിമുഖീകരിക്കാനുള്ള, അവരോട് ആശയവിനിമയം നടത്താനുള്ള, അവരുമായി വിവിധ വിഷയങ്ങളിൽ സംവദിക്കുവാനുള്ള അഭിരുചി, അതിനുള്ള സാമർത്ഥ്യം, അറിവ്, കഴിവ് ഒക്കെ അവർക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങളൊക്കെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസിലുള്ളവരായിരുന്നു. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിലെ ഒരു റസൂലിനെ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തേക്കാൾ ബുദ്ധിമാനായ സമർത്ഥനായ ഒരാൾ ആ സമൂഹത്തിൽ വേറെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ ബുദ്ധിപൂർവമായുള്ള, സാമർഥ്യമുള്ള, ആശയവിനിമയ ശേഷിയുള്ള, ജനങ്ങളുമായി അഭിസംബോധന ചെയ്യാൻ സാമർഥ്യമുള്ള ആളുകളായിരുന്നു പ്രവാചകന്മാർ. അവരുടെ അനുയായികളായ, അവരുടെ പിന്മുറക്കാരായ, അവരുടെ ദൗത്യം നിർവഹിക്കേണ്ടവരായ ആലിമീങ്ങൾക്ക്, അഥവാ ഇന്നത്തെ പണ്ഡിതന്മാർക്ക് അങ്ങനെയുള്ള കഴിവുകൾ, സാമർഥ്യം, യോഗ്യത, നൈപുണ്യം, സിദ്ധി അവർക്കുണ്ടാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ വളർത്തി വികസിപ്പിച്ചെടുക്കാനാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് സംഗമിച്ചിരിക്കുന്ന യഹ്യാഉൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷനും അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവർക്ക് നിശ്ചയിച്ച പാഠ്യപദ്ധതികൾ പഠിക്കുന്നു. അതിന് പുറമെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയി ധാരാളം വിഷയങ്ങൾ അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട്. വിവിധ നൈസർഗിക ശേഷികളുള്ള ആളുകൾ, വ്യക്തിത്വങ്ങൾ കുട്ടികളിലുണ്ടായിരിക്കും. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നൈസർഗിക ശേഷി കണ്ടറിഞ്ഞ് പുറത്തു കൊണ്ടുവന്ന് വികസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ്റെ നൈസർഗിക ശേഷി. അത് കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് പിന്നെ അത് വികസിപ്പിച്ചെടുക്കാനുള്ള വഴികൾ ആവിഷ്കരിക്കുകയാണ് പിന്നീട് വേണ്ടത്. എന്നിട്ട് ആ വിദ്യാർത്ഥിയെ അതിൽ പരിശീലിപ്പിച്ചെടുത്ത് അവൻ്റെ നൈസർഗിക ശേഷികൾ, കഴിവുകൾ വളർത്തിയെടുത്ത് പരിപോഷിപ്പിച്ച് പുഷ്കലമാക്കി അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഏറ്റവും ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമോ, കൈമാറാൻ കഴിയുമോ, ആ രീതി സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ എഹ്സാസിൻ്റെ പ്രവർത്തനങ്ങൾ, അത്തരം കഴിവുകളും ശേഷികളുമൊക്കെ വിദ്യാർത്ഥികളിലുള്ളത് പുറത്തു കൊണ്ടുവരുവാൻ സഹായകമാകട്ടെ ആമീൻ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനൊക്കെ നല്ല കഠിനാധ്വാനം വേണം. വിദ്യാഭ്യാസത്തിൻ്റെ കാലമെന്ന് പറഞ്ഞാൽ ഏത് വലിയ 5-star 7-star ഫെസിലിറ്റീസ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ യൂണിവേഴ്സിറ്റികളോ ആണെങ്കിലും, ഓക്സ്ഫോർഡോ ഹാർവാർഡോ എവിടെയാണെങ്കിലും, വിദ്യാർത്ഥി എത്രമാത്രം പരിശ്രമിക്കാനും അധ്വാനിക്കാനും തയ്യാറാണോ അതിനനുസരിച്ചാണ് അവന് തിരിച്ചു കിട്ടുക.
ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥി അവൻ്റെ പൂർണ്ണമായും അവൻ്റെ 100% 100% വിജ്ഞാനത്തിന് വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കണം, അപ്പോൾ കുറച്ച് വിജ്ഞാനം അവന് ഇങ്ങോട്ട് ലഭിക്കുമെന്നാണ്. കുറച്ച് വിജ്ഞാനം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ പൂർണ്ണമായ വിജ്ഞാനത്തിന് സ്വന്തത്തെ വിദ്യാർത്ഥി അങ്ങോട്ട് സമർപ്പിക്കണം. ഈ സമർപ്പണത്തിൻ്റെ ആധിക്യമനുസരിച്ചാണ്, അതിലുള്ള താല്പര്യമനുസരിച്ചാണ്, അഥവാ പഠനത്തിലുള്ള അവൻ്റെ അഭിരുചി അനുസരിച്ചാണ് അവന് കൂടുതൽ വിദ്യ കരസ്ഥമാക്കാൻ സാധിക്കുക. ഒരേ ക്ലാസ്സിലുള്ള, ചിലപ്പോൾ ഒരേ പ്രദേശത്തുള്ള, ചിലപ്പോൾ ഒരേ പിതാവിൻ്റെ ഒന്നിലധികം മക്കൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാകും, അവരിലും ഏറ്റവും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഈ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അവരിലെ ഈ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി മാറി വരുന്നതാണ്. ഒരാൾ വിചാരിക്കും എനിക്ക് വിഷയങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്ന് കരുതി പിന്നെ അയാളിങ്ങനെ വിശ്രമിക്കും, അല്ലെങ്കിൽ വെറുതെ വേറെ കാര്യങ്ങളിൽ ഇടപെടും. രണ്ടാമത്തെ ഒരാൾ വിഷയമൊക്കെ എനിക്ക് മനസ്സിലായി പഠിച്ചെങ്കിലത് കൂടുതൽ ആവർത്തിക്കുക, കൂടുതൽ അതിൻ്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് കരുതി അതിനെ മുലാസമത്ത് ചെയ്യുന്നൊരു വ്യക്തി, അതുമായി ആ പ്രതിബദ്ധത കൂടുതൽ പുലർത്തുന്ന ഒരാൾ, അയാൾക്ക് കൂടുതൽ അതിൻ്റെ ഉള്ളടക്കങ്ങൾ ആവാഹിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റു വിജ്ഞാനശാഖകൾ, മറ്റു കഴിവുകൾ, മറ്റു സിദ്ധികളൊക്കെ ആർജിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ള ത്വരയും അഭിവാഞ്ചയും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണം, അത്യാഗ്രഹം ഉണ്ടാകണം, അതിനാണ് അഭിവാഞ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങളിൽ ഹിർസ്, അത്യാഗ്രഹം, എൽമ് കൂടുതൽ കരസ്ഥമാക്കാൻ, കൂടുതൽ കൂടുതൽ കൈവരിക്കാൻ, വിജ്ഞാനത്തിൻ്റെ അഗാധതകളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ എനിക്ക് കഴിയണമെന്ന് ഒരാൾക്ക് വാശിയുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അയാൾക്കതിൽ കൂടുതൽ സ്വാധീനം ലഭിക്കും, അറിവ് കൂടുതൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ പ്രയോഗവൽക്കരിക്കാൻ നമ്മുടെ എഹ്സാസിന് അള്ളാഹു അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയ രക്ഷിതാക്കളെ, തൂതയിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഉലൂം ഇസ്ലാമിക് കോളേജ്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നിലവാരമുള്ള, സുദൃഢമായി പ്രവർത്തിക്കുന്ന നല്ലൊരു സ്ഥാപനമാണ്. കഴിവുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനങ്ങളിൽ നിന്ന്, ഈ സ്ഥാപനത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനവരെ പ്രാപ്തരാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നതാണ് കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമാജം. ഇഹ്യാഉൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ, ഇഹ്സാസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ സമാജം വഴി ധാരാളം വിദ്യാർത്ഥികൾ പ്രഭാഷകരായും എഴുത്തുകാരായും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നടക്കുമ്പോൾ അതിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വിവിധ കഴിവുകളുള്ളവരാണ് മനുഷ്യ സമൂഹം. അള്ളാഹു തആല എല്ലാവർക്കും ഒരുപോലെ ബുദ്ധി കൊടുത്തിട്ടില്ല, ശാരീരിക ക്ഷമത കൊടുത്തിട്ടില്ല, മാനസിക താല്പര്യം കൊടുത്തിട്ടില്ല. ഓരോരുത്തരുടെയും പ്രവർത്തന മേഖല അവൻ
ഇഷ്ടപ്പെടുന്ന മേഖല വ്യത്യാസമുണ്ടാകും. ആ മേഖലയിലേക്ക് പ്രചോദനം ലഭിക്കുമ്പോഴാണ് ആ മേഖലയിൽ അവൻ ഉയർന്ന വ്യക്തിയായി മാറുന്നത്. ഓരോ മേഖലക്കും ഇസ്ലാമിക ദഅവത്തിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, വിവിധ കഴിവുകളിലൂടെ വിവിധ പ്രവർത്തന മേഖലയിലൂടെ വരുന്നവരാണെങ്കിലും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാഹകരാണ് നാം എന്ന് വിസ്മരിക്കാൻ പാടില്ല. നമ്മളൊക്കെ ദീൻ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ അല്ല, തങ്ങളിൽ നിന്ന് ഈ ദീൻ സ്വീകരിച്ച സ്വഹാബാക്കളെയും നാം ആരും കണ്ടിട്ടില്ല, അതിൻ്റെ ശേഷമുള്ളവരെയും കണ്ടിട്ടില്ല. 1400 വർഷം പിന്നിടുമ്പോഴും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ യാതൊരു വ്യത്യാസവും കൂടാതെ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ അത് ഈ കാലഘട്ടം വരെ കഴിഞ്ഞുപോയ വിവിധ തലമുറകളിലൂടെ കഴിഞ്ഞുപോയ ദീനി ദഅവത്തിൻ്റെ ആളുകൾ ഈ സന്ദേശം ഏറ്റെടുത്തത് കൊണ്ടാണ്, ഒരു വീഴ്ചയും വരുത്താതെ അടുത്ത തലമുറക്കത് കൈമാറിയത് കൊണ്ടാണ്. അള്ളാഹുവിനറിയാം ഓരോ കാലഘട്ടത്തിലും ആരെയാണ് ഇതിന് നിയോഗിക്കേണ്ടത് എന്ന്. നമ്മളാരെയും അള്ളാഹുത്തല സ്വഹാബിയാക്കിയില്ല. എന്തുകൊണ്ട്? അതിന് യോഗ്യരായ ആളുകളല്ല നാം. താബിഴികളാക്കിയില്ല, താബിഉ താബിഴികളാക്കിയില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശുദ്ധഹൃദയരും ബുദ്ധി വൈഭവമുള്ള ആളുകൾ അവർ ആ കാലഘട്ടത്തിൽ ജീവിക്കണം എങ്കിൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ കഴിയൂ. അത് ദീനിൻ്റെ സംസ്ഥാപന ഘട്ടമായിരുന്നു. അതേസമയം ഇന്ന് ദീനി വിജ്ഞാന മേഖലയും വിജ്ഞാന ശാഖയും ദഅവ പ്രവർത്തന മേഖലയൊക്കെ വളരെ വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഈ കാലഘട്ടത്തിലെ ഉത്തരവാദിത്വം നിർവഹിക്കണം. സ്വഹാബത്ത് ചെയ്ത ഉത്തരവാദിത്വം ആയിരിക്കില്ല ഇന്നത്തെ ഉത്തരവാദിത്വം. ശൈലി വ്യത്യാസമുണ്ടാകും. ലക്ഷ്യമൊന്നാണെങ്കിലും അതിൻ്റെ ശൈലികൾ വ്യത്യാസമുണ്ടാകും. താബിഴികളും തബഈ താബിഴികളും ചെയ്ത ആ സേവനമായിരിക്കണം എന്നില്ല ഇന്ന് നാം ചെയ്യുന്നത്. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടാകും. പക്ഷേ ഈ തലമുറ നാം ചെയ്യേണ്ട ദൗത്യത്തിൽ നാം വീഴ്ച വരുത്തുമ്പോൾ അതിലാണ് നാം കുറ്റക്കാരാവുക. അവിടെയാണ് അടുത്ത തലമുറയിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ വരിക. വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ ആ വെല്ലുവിളികളെ നേരിടുവാനുള്ള രീതികളിലും ആ വ്യത്യസ്തത ഉണ്ടാകും. സ്വഹാബത്തിൻ്റെ കാലത്ത് മുർത്തദ്ദുകളുടെ പ്രശ്നമുണ്ടായിരുന്നു. അത് അവർ നേരിട്ടു. താബിഴികളുടെ കാലമായപ്പോഴേക്ക് മുഅ്തസിലയും ഖവാരിജുകളും മറ്റൊക്കെ വന്നപ്പോൾ അവരെ നേരിടുവാനുള്ള വിഭവങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അവർ ശേഖരിക്കുകയും സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും അതിലൂടെ ദീനി ദഅവത്ത് നിലനിർത്തുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ നിങ്ങൾ നയിക്കേണ്ടത് ബിൽ ഹിക്മ, ഹിക്മത്തിലൂടെയാണ്. വൽ മൗഇളത്തിൽ ഹസന, സദുപദേശങ്ങളിലൂടെയാണ്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നല്ലതുകൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക, തർക്കിക്കുക, അതിൻ്റെ രീതിയിൽപ്പെട്ടതാണ്. കാരണം പ്രബോധിതരുടെ മനസ്സ് നന്നാക്കലാണ് പ്രബോധകൻ്റെ ബാധ്യത, പ്രബോധകൻ്റെ കഴിവ് വെളിവാക്കലല്ല. നമ്മൾ പലപ്പോഴും പ്രബോധകൻ്റെ കഴിവ് വെളിവാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രബോധിതന് അതിന് അതുകൊണ്ട് എത്ര ഉപകാരം കിട്ടുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. ഒരാൾ വലിയ സാഹിത്യകാരനാണ്, അവൻ ഇംഗ്ലീഷ് നന്നായിട്ടറിയാം, ഉറുദു നന്നായിട്ടറിയാം,
അപ്പോൾ അവൻ്റെ പ്രസംഗത്തിൽ ഇംഗ്ലീഷ് പദങ്ങളും ഉറുദു പദങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സദസ്യർക്ക് പിടികിട്ടാത്ത കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സദസ്സിലുള്ള ഒരാളോട് ചോദിച്ചു, എന്താ അപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല, അയാൾക്ക് വലിയ വിവരം ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഈ പ്രബോധകന് വിവരം ഉണ്ടെന്ന് കിട്ടലല്ല ലക്ഷ്യം, പ്രബോധിതരുടെ മനസ്സ് മാറ്റലും അവരിലേക്ക് നന്മെത്തിക്കലുമാണ്. അതുകൊണ്ട് പ്രബോധിത വിഭാഗം എത്ര തരമുണ്ട് അതിനനുസരിച്ച് പ്രബോധകൻ മാറേണ്ടതുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള വലിയ ചിന്താശേഷിയുള്ള ബുദ്ധിശാലികളായ ആളുകളുണ്ടെങ്കിൽ അവരെ ഇസ്ലാമിലേക്ക് നയിക്കാനുള്ള വഴിയാണ് അല്ലാഹുത്തൽ ആദ്യം പറഞ്ഞത്, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. സാധാരണക്കാരായ ആളുകളാണ്, പണ്ഡിതന്മാരുടെ ഉപദേശം സ്വീകരിക്കുന്നവരാണ്, അത്ര ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളല്ല. അങ്ങനെ വരുമ്പോൾ അവരോടാണ് പറയുന്നത് വൽ മൗഇളത്തിൽ ഹസന, ഇസ്ലാമിനെ വിമർശന ബുദ്ധിയെ കാണുന്നവരുണ്ടാകും, ഇസ്ലാമിലെ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളുകളുണ്ടാകും, ശത്രുക്കളുണ്ടാകും. അവരോടാണ് പറഞ്ഞത് വ ജാദിലുഹും, അവരോട് ഏറ്റുമുട്ടേണ്ട രീതിയാണ് വ ജാദിലുഹും ബില്ലത്തിഹി അഹ്സൻ. ഇതിന് കണക്കാക്കി തന്നെയാണ് അള്ളാഹു തആല ഓരോ അമ്പിയാക്കൾക്കും മുഅ്ജിസത്ത് കൊടുത്തത്. ആ കാലഘട്ടത്തിൽ ആരാണോ ദീനിൻ്റെ എതിരാളികൾ, അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രധാന ആയുധം എന്തോ, ആ ആയുധത്തെ പ്രതിരോധിക്കുവാനുള്ള വഴികളാണ് മുഅ്ജിസത്തിലൂടെ അള്ളാഹു തആല ഓരോ അമ്പിയാക്കൾക്കും നൽകിയത്. സാഹിത്യത്തിന് പ്രധാനം കിട്ടുന്ന കാലത്ത് സാഹിത്യ സമ്പുഷ്ടമായ ഖുർആൻ ഇറക്കുന്നതും, വൈദ്യശാസ്ത്രം മികച്ചു നിൽക്കുന്ന കാലത്ത് വൈദ്യശാസ്ത്രത്തെ പരാജയപ്പെടുത്തുന്ന മുഅ്ജിസാത്തുകൾ ഇഹ്സാൻ നബി അലൈഹി സ്വലാമിന് നൽകിയതും, സിഹർ മുന്നിട്ട് നിൽക്കുന്ന കാലത്ത് സിഹറിനെ മറികടക്കുന്ന മുഅ്ജിസത്ത് മൂസാ നബി അലൈഹി സ്വലാമിന് നൽകിയതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആ നിലയ്ക്ക് ഈ കാലഘട്ടത്തിൽ എന്താണോ ഇസ്ലാം നേരിടുന്ന വെല്ലുവിളി, ആ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് പ്രബോധിതർ ഉയർന്നു വരേണ്ടത്. അതിനുള്ള പാഠശാലയാണ് നമ്മുടെ സമാജം, കഴിവ് പരിപോഷിപ്പിക്കുവാനുള്ള മേഖലയാണ് നമ്മുടെ സമാജം. ഇത് ചെറിയ കാര്യമല്ല. 10, 15, 20 കുട്ടികളുള്ള സമാജങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്ന്, പ്രസംഗിച്ചു വളർന്ന്, വഴന്നു പറഞ്ഞ് എഴുതി പഠിച്ചവരാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ. അവര് ഈസാ നബി അലൈഹി സ്വലാമിനെ പോലെ തൊട്ടിലിൽ കടന്ന് ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനി അൽ കിതാബ വ ജഅലനി നബിയ എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങിയതല്ല, അവർ പരിശീലിക്കുകയായിരുന്നു. ആ പരിശീലന കളരിയായി അവരെ സമാജങ്ങൾ അവർ മാറ്റുകയായിരുന്നു. അതിനുതകുന്ന പ്രവർത്തനങ്ങൾ സമാജങ്ങളിലൂടെ നാം നടത്തുകയും കഴിവുകൾ നേടിയെടുക്കുകയും ചെയ്യണം. ഇന്നിപ്പോൾ യുക്തിവാദികളുടെ രംഗപ്രവേശമാണ്. യുവാക്കൾക്കിടയിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും സംശയം ജനിപ്പിക്കുക. അവർക്ക് സംശയം ജനിപ്പിച്ചാൽ മതി, അത് നേരിടേണ്ടത് പണ്ഡിതന്മാരാണ്. സംശയം ജനിപ്പിക്കുന്നവർക്ക് വേഗമുണ്ട്. കണ്ണു കാണാത്ത രണ്ടാളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾ പോവുകയായിരുന്നു, അയാൾ വെറുതെ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂടി എടുത്തോളി അറിഞ്ഞിട്ട് പോയി. വെറുതെ തമാശ പറഞ്ഞതാണ്, രണ്ടാളും കൂടി എടുത്തോളി അറിഞ്ഞിട്ട് പോയി. അപ്പോൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമായി. ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, പൗതിയാണ് കൊണ്ടാ എനിക്ക് തന്നെ. മറ്റോ പറഞ്ഞു, ഇന്ത്യക്കല്ല അൻ്റെയൊക്കെ തന്നിട്ട് നീ എന്നോട് പറയണ പൗതി തരാൻ, ഇങ്ങോട്ട് കൊണ്ടാ പോകും. അങ്ങനെ അവരെ അടിയായി. ഈ പോകുന്ന ആൾക്കിപ്പോൾ ഒരു പ്രയാസം ഉണ്ടായില്ല, രണ്ടാളും കൂടി എടുത്തോളി എന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ മുസ്ലിങ്ങളിൽ വിശ്വാസ ദൗർബല്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ആരെങ്കിലും ഇട്ടുകൊടുത്താൽ അതിൻ്റെ പിറകെ പോവുകയാണ്. അത് തിരുത്തേണ്ടത് പണ്ഡിതൻ്റെ ബാധ്യതയാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എത്രമാത്രം യുക്തിസഹമാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ആളുകളുടെ, ശത്രുക്കളുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ്, അത് പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യും. യുക്തിവാദികളുടെ ലക്ഷ്യം യുക്തി സമർത്ഥിക്കലല്ല, ഇസ്ലാമിനെ തകർക്കലാണ്.
ഏതെങ്കിലും യുക്തിവാദികൾ യുക്തിയുടെ യുക്തി അതായത് യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നത് എത്രമാത്രം ബുദ്ധിപരമാണ് യുക്തിപരമാണ് എന്ന് ചർച്ചയില്ല. ലോകത്ത് എത്ര മതങ്ങളുണ്ട്, ക്രിസ്തു മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, പല മതങ്ങളിലും പല ആചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നാലെ യുക്തിവാദികൾ പോകുന്നില്ല. അവർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയുമാണ് ആക്രമിക്കുന്നത്. കാരണം വളരെ വ്യവസ്ഥാപിതമായി പൂർണ്ണമായ മനഃശ്രദ്ധയോടുകൂടെ അർപ്പണത്തോടുകൂടെ മതത്തോട് ഒട്ടി നിൽക്കുന്നത് മുസ്ലിം സമൂഹമാണ് എന്നറിയാം. അതാണ് അവർക്ക് ഭീഷണി. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും വിലയിരുത്തുന്നതിന് പകരം ഇസ്ലാമിനെ മാത്രം അവർ പറയുന്നു. യുക്തിയുടെ യുക്തി മനസ്സിലാക്കുന്നതിന് പകരം ഇസ്ലാമിലെ യുക്തി അന്വേഷിച്ച് നടക്കുന്നു. ഇസ്ലാമിൻ്റെ യുക്തി മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലിബറലുകൾ, നാസ്തികന്മാർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, നിർമ്മതവാദികൾ, ഈ ജാതി ആളുകൾ വരുമ്പോൾ അവരെ നേരിടുവാനുള്ള വിഭവങ്ങളാണ് ഈ സമാജങ്ങളിലൂടെയും മറ്റും നാം നേടിയെടുക്കേണ്ടത്. ഇത് എളുപ്പമുള്ള വഴിയല്ല. എളുപ്പമുള്ള വഴി മുസ്ലിമിന് മരണാനന്തരം വരാൻ പോവുകയാണ്. അവിടെ വഴി എളുപ്പമാവണമെങ്കിൽ ഇവിടെ കുറച്ച് പ്രയാസമൊക്കെ വേണ്ടി വരും. അതിന് ദാഴി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, വിജ്ഞാനമുണ്ടാവണം. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. വിജ്ഞാനമില്ലാതെ ആളുകളെ നന്നാക്കാൻ ഇറങ്ങിയാൽ വിപരീത ഫലം ചെയ്യും. മർആമിൻകും മുങ്കറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു മുങ്കർ കണ്ടാൽ, അപ്പോൾ അവരാദ്യത് മനസ്സിലാവണം മുങ്കറാണെന്ന് മനസ്സിലാവണ്ടേ? അത് മുങ്കറാകുന്നു എന്നറിയണമെങ്കിൽ വിജ്ഞാനം വേണം. മുങ്കറാകുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം കാണുമ്പോഴാണ് ഫല്യുഗയ്യിർഹു ബിയദിഹി ഫൈലം യസ്തത്തിഫ് ബി ലിസാനിഹി വൈലം യസ്തത്തിഫ് ബി ഖൽബിഹി എന്ന് പറയുന്നത് അത് മുങ്കറാകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. മുങ്കറാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം വിജ്ഞാനം വേണം, പിന്നെ ഇതിന് ആത്മാർത്ഥത വേണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാഹകരാണ് നാം. അതിൻ്റെ സംശുദ്ധി നമ്മുടെ ഹൃദയത്തിന് വേണം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണം. ആളുകൾക്ക് മുന്നിൽ മാതൃകയുള്ളവരായി നാം മാറുമ്പോൾ കൂടുതൽ പ്രസംഗിക്കാതെ തന്നെ ദീനിൻ്റെ ദഅവത്ത് നടക്കും. അങ്ങനെയാണ് സഹാബാക്കളുടെ ദഅവത്ത് നടന്നത്, അങ്ങനെയാണ് മുൻഗാമികളുടെ ദഅവത്ത് നടന്നത്. അവരെ കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നത്, അവർ പറയുന്നത് കേട്ടിട്ടല്ല. ഇന്നിപ്പോൾ അതൊക്കെ മാറി. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്ന ഉസ്താദുമാർ കുറഞ്ഞു വരികയാണ്. ഞാനെങ്ങനെ നടക്കണം, നിങ്ങൾ നോക്കണ്ട, ഞാൻ പഠിപ്പിച്ചു തരണം, പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മെ കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് വരണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മവും നന്നായിരിക്കണം. പിന്നെ ഫീൽഡ് വർക്കിലിറങ്ങിയിട്ട് പണിയെടുക്കണം, വെല്ലുവിളികൾ അതിജീവിക്കണം. ഈ നാല് സന്ദേശങ്ങളും അല്ലാഹു നൽകുന്നുണ്ട് ഒരു സൂറത്തിൽ. വൽആസ്, ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബർ. എല്ലാവരും നാശത്തിലാകുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു പറയുകയാണ്, ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയാക്കിയ ആളുകൾ ഒഴിച്ച്. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ ഒഴിച്ച്. അപ്പോൾ കർമ്മങ്ങൾ മിസാലിയായ ജീവിതമായിരിക്കണം നമ്മുടേത്, മാതൃകയായിരിക്കണം. നമ്മെ കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് വരണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ കണ്ടിട്ട് അവർ പോവരുത്. അപ്പോൾ ഒന്ന് ഈമാനാണ്, ഒന്ന് അമിലു സ്വാലിഹാത്തിയാണ്, മൂന്നാമത്തേത് വത്തവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതായത് ഫീൽഡ് വർക്ക് ചെയ്യണം. ഈമാനും അമിലു സ്വാലിഹാത്ത് ഉണ്ടായി ഇങ്ങനെ മേപ്പെട്ടൊക്കെ ഇടുന്ന പറ്റില്ല. നമ്മൾ ദഅവത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങണം. ആ വഴിയിൽ നമുക്ക് വരുന്ന വെല്ലുവിളികളെ സഹിക്കുവാനുള്ള കഴിവ് നമുക്ക് വേണം. അതാണ് വത്തവാസൗ ബിൽ സബർ. അതിലേക്കാണ് നാം ഈ സമാജത്തിലൂടെ ഉയരേണ്ടത്. ഇന്നിപ്പോൾ ഓൺലൈനാണ്, ഓഫ്ലൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഓൺലൈന് വലിയ സാധ്യതയല്ലേ? ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തന്നിട്ടുള്ളത്. ഒരേ സമയം നമുക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന വലിയ പ്രൊഫസർമാരുടെ ക്ലാസ് കേൾക്കാൻ കഴിയുകയാണ്. അറബിയിൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നവരുടെ ക്ലാസ് കേൾക്കാൻ കഴിയുകയാണ്. ലോകത്ത് എവിടെയുള്ള പ്രഗത്ഭരായ ആളുകളുടെയും സേവനം ഉപയോഗിക്കാൻ പറ്റുകയാണ്. ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഒട്ടേറെ വിജ്ഞാനങ്ങൾ ശേഖരിക്കാൻ കഴിയുകയാണ്. പക്ഷേ ആ വിജ്ഞാനങ്ങൾ, അത് ഒരു സംസ്കരിക്കപ്പെട്ട വിജ്ഞാനമാവണമെങ്കിൽ ഗുരു മുഖത്ത് നിന്ന് കിട്ടണം. പല സ്ഥലത്തുനിന്നും പലതും സമ്പാദിക്കാനൊക്കെ കഴിയും. എന്നാലും നമുക്ക് വിജ്ഞാനം ശേഖരിക്കാനുള്ള വഴികൾ തുറന്നു തന്നിരിക്കുകയാണ്. നമ്മുടെ ബാധ്യതകൾ വർദ്ധിക്കുകയാണ്, പഠന രീതികൾ വ്യത്യാസപ്പെടുകയാണ്. ഇതിനനുസരിച്ച് നാം വളരണം.
അങ്ങനെ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് കാലത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിച്ച് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, നമ്മെ നാം ആക്കുന്നവർക്ക് ഉപകാരം കിട്ടുന്ന സമൂഹം നമ്മെ വളർത്തുകയാണ്. കോവിഡ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് നമ്മളൊക്കെ. അല്ലെങ്കിൽ ആ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമാണ് വീട്, ബാക്കിയൊക്കെ കോളേജിൻ്റെ ഭക്ഷണമാണ്. കോളേജിൻ്റെ ഭക്ഷണം എന്ന് വെച്ചാൽ കോളേജ് ഫുഡ് കമ്പനിയല്ല, ആളുകളുടെ സംഭാവനയാണ്. ഇതൊക്കെ പഠിച്ച്, ഇതൊക്കെ ഉപയോഗിച്ച് നാം പഠിച്ചുണ്ടാക്കുമ്പോൾ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ശേഷി, അതിനുള്ള കഴിവ് ഈ സമാജങ്ങളിലൂടെ ആർജിച്ചെടുക്കണം, നമ്മുടെ പഠനങ്ങളിലൂടെ ആർജിച്ചെടുക്കണം. അള്ളാഹുത്തല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരെയും അള്ളാഹുത്തല ഉന്നതരായ പണ്ഡിതന്മാരാക്കി, നല്ല ദാഴികളാക്കി, സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള ആളുകളാക്കി അള്ളാഹു പിന്നെ അനുഗ്രഹം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുത്തല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദാറുലൂം ഇസ്ലാമിക് ദഅ്‌വ കോളേജിൽ ഇഹ്യാൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരെ, ഇഹ്യാൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 10th പ്രവർത്തനോദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവരുടെ, മറ്റു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉലമാക്കളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. തൂത ദാറുൽ ഉലൂം ഹുദവി കോളേജ് സ്ഥാപിതമായിട്ട് ഏകദേശം 11 പൂർത്തിയായി. ഹുദവി കോളേജിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം 3 കഴിഞ്ഞ ഉടനെ തന്നെ ഇഹ്യാൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഈ അസോസിയേഷൻ്റെ കീഴിൽ നിരവധി എഴുത്തുകാരെയും അതുപോലെ തന്നെ പ്രഗത്ഭരായ സർഗ പ്രതിഭകളെയും വാർത്തെടുക്കുന്നതിന് ഈ അസോസിയേഷന് സാധിച്ചു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഇന്ന് ഇഹ്യാൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് തിരിയുകയാണ്. പല സർഗ പ്രതിഭകളെയും വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ കീർത്തി മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ സ്ഥാപനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലക്ക് ഈ സ്ഥാപനത്തിൻ്റെ കീർത്തിയും സൽപ്പേരും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രശസ്തിയും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകളും നേരുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സമകാലിക കാലഘട്ടത്തിൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെയും ജനങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഉതകുന്ന പണ്ഡിതന്മാരെയും എഴുത്തുകാരെയും വാക്കുകളെയും ഒക്കെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള എല്ലാ കോളേജുകളിലുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തൂത ദാറുൽ ഉലൂം ഇസ്ലാമിക് ദഅ്‌വ കോളേജിന്റെ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള മാറ്റത്തിന് നാന്ദി കുറിക്കുന്നതിനും അതിൽ പങ്കാളികളാകുന്നതിനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റുഡൻസ് അസോസിയേഷന്റെ 10th പ്രവർത്തനോദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.